ഞാൻ ഈ പെണ്ണങ്ങോട്ട് പോലീസ് സ്റ്റേഷൻ പരിപാടി എല്ലാം കഴിഞ്ഞില്ലേ, ഇനി സമ്മാനദാനല്ലേ. ഗൈസ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഞാനിപ്പോ കോളേജിലാണ്. ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപർണ എന്നാണ് പേര്. ഗൈസ് അപ്പം അവൾക്കൊരു പ്ലാൻ കൊടുക്കാൻ വേണ്ടിയാണ് ഏകദേശം ഒരു മാസത്തോളം നമ്മൾ പ്ലാൻ ചെയ്തല്ലേ. ഗൈസ് അപ്പം പണിക്കുള്ള ബാക്കി പരിപാടിയൊക്കെ ഇവിടെ നടന്നോണ്ടിരിക്കുക. ക്ലാസ്സിലുള്ള ആരോടാണ് സെറ്റ് ചെയ്യുന്നത്. ഗൈസ് നമ്മുടെ ഈ സംഭവം ഫുള്ളായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിലുള്ള ആരോ നമ്മുടെ ഗേൾസിന്റെ പറ്റിയൊരു ഫേക്ക് കൊണ്ട് ആരോ തുടങ്ങിയിട്ട് പണിയുന്നുണ്ട്. നമ്മൾ അതിന്റെ ഇടയിൽ അവർക്ക് പണി കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നത്. ബാക്കി എങ്ങനെ പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. നാളെ എന്താ പരിപാടി എന്ന് നമുക്ക് നോക്കാം. ഇവനാണ് മെയിൻ ആക്ടർ, അതേപോലെ തന്നെ നമ്മുടെ റൈഗാഞ്ചേട്ടനുണ്ട്. ആ പുള്ളിക്കാരന് മൂന്ന് ക്യാരക്ടർ ഉണ്ട്. ഗൈസ് ഇവന്റെ കൊച്ചാപ്പ പോലീസ് പിന്നെ കൂട്ടുകാരൻ, അങ്ങനെ മൂന്ന് റോള് പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് അഭിനയിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഗൈസ് അപ്പം എന്തായാലും നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അവനോട് എന്തോ റിവ്യൂ എന്നൊക്കെ പറഞ്ഞു ഒരു ക്ലോത്തിങ് ബ്രാൻഡിന്റെ എന്തോ റിവ്യൂ ഇടാൻ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന രാവിലെ ഒക്കെ വിളിച്ചു. ഞാൻ രാത്രി പറഞ്ഞപ്പോ പൈസ പോയാൽ എനിക്കറിയില്ലായിരുന്നു. രാവിലെ അവൻ വെളുപ്പിന് വിളിച്ചപ്പോഴാണ് പറയണം. സ്റ്റോറി ഇട്ടിട്ട് പൈസ കളിക്കാൻ മാത്രം എന്നാൽ എന്റെ വീട്ടിലിറങ്ങേണ്ട തല വിട്ടു. ഇതിന് ഞാൻ പെട്ടെന്നുള്ളൂ. നമ്മുടെ വീട്ടുകാർക്ക് ഞാൻ അന്ന് ഇവിടെ പറഞ്ഞ അതൊന്നെങ്കിൽ റിപ്പോർട്ട് അടിച്ചു കളയണം. അതല്ലടാ, ആ ഞാൻ ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അന്ന് ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു ഒന്നെങ്കിൽ ഇത് റിപ്പോർട്ട് അടിച്ച് അക്കൗണ്ട് ഡിസേബിൾ ആകും, ഒന്നെങ്കിൽ സൈബറിൽ കംപ്ലൈന്റ് കൊടുക്കണം. അപ്പം നമ്മള് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാ. അമ്മാര് വേറെ ആംബിയൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുക. വേറെ രണ്ടുപേര് എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും അവള് അത്യാവശ്യം നന്നിട്ട് പേടിച്ചിട്ടുണ്ട്. ഗൈസ് അപ്പം നമ്മൾ എന്തായാലും പോവാണ് അല്ലേ മുസു? എന്തായാലും അവിടെ ചെന്നോ. ഇതിപ്പോ എന്താ പ്രശ്നം? എന്താ ആരാ ഇത്? നിനക്ക് എന്തെങ്കിലും ഇതിനകത്തുണ്ടോ? ഇതിനകത്ത് അറി എന്റെ പേര് പറഞ്ഞിട്ടാണ് ഇത് ഇവര് ചാറ്റ് ചെയ്തത്. നിന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? എന്തോ എന്തോ പറ്റിയതാ? സത്യം പറഞ്ഞീ? ആ ഇത് നീ അറിയാതെ ഫേക്ക് അക്കൗണ്ട് പിന്നെ നീ എന്നെ വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പെണ്ണിന്റെ പേരാണോ? ആ പെണ്ണാന്ന് ഇടപെടാൻ നിക്കണ്ട, ഞാൻ നിന്റെ വാപ്പായി വിളിച്ചിട്ട് പറയാം. പെണ്ണിന്റെ കേസിലൊന്നും നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇടപെടലെന്ന്. ഒരു വണ്ടിയുടെ കേസ് അറിയാലോ എന്നാ എന്തൊക്കെ കാല് പിടിച്ചിട്ടും അല്ല എവിടൊക്കെ പോയി ആരുടെയൊക്കെ നോട്ടീസ് കൊടുത്തിട്ടാ ചെയ്ത് ഇറക്കി നിനക്ക് അറിയാലോ.
അല്ല ഒരു വണ്ടിയുടെ കേസ് ആണെങ്കിൽ ഓർമ്മ ഉണ്ടോ? ആ എന്തുവായിരുന്നു അതിന്റെ അവസ്ഥ? എന്തുവായിരുന്നു? ആ അത് എന്തിനാ വിളിച്ചു പറഞ്ഞ? എന്തിനാ അന്ന് നിന്റെ എന്തോ പറഞ്ഞേ? ആ ഇതിപ്പോ നീ ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരുവാന്നല്ലോ. അല്ലേലും നീ ഇതിന്ന് ഒഴിവായിക്കോ, അതായിരിക്കും നല്ലത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ മറ്റേ പുള്ളിനെ വിളിച്ചു. എന്റെ വീട്ടിലോട്ട് വന്ന കുഴപ്പമില്ല, എന്റെ വീട്ടുകാരോട് കാര്യം പറയും. നമുക്ക് നമ്മുടെ പരിചയത്തിൽ ഒരു പുള്ളിനെ വിളിച്ച് പുള്ളി പറഞ്ഞത് നമ്മള് ഇതിനെ എഗെയിൻസ്റ്റ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഊരി പോരാന്നാ. പിന്നെ നീ വർത്താനം പറയണ നല്ല വർത്താനാലോ. ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞില്ലേ നമുക്കിത് പറഞ്ഞ് നമുക്ക് എന്നാ വെച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ എന്നാന്ന് മനസ്സിലാക്കിട്ട് അതിനാണ് ഞാൻ നമ്മള് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ ഞാൻ എന്തിനു പൈസ തന്നെ എനിക്ക്? പിന്നെ താൻ എന്തിനാ പരിചയമില്ലാത്ത ഒരാൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ട് അയാൾ ഇങ്ങനെ ലിങ്ക് അയച്ചു അത് ക്ലിക്ക് ചെയ്തിട്ട് അതിന് എന്റെ കാര്യമില്ല, ഞാനല്ല അത് ചെയ്തേക്കണത്. നിങ്ങള് കംപ്ലൈന്റ് കൊടുത്ത് സ്റ്റേഷനിൽ വെച്ചാണ് എനിക്കറിയാലും ഞാനല്ലേ ചെയ്തേക്കണേന്ന്. ബാക്കി എന്താന്ന് വെച്ചാൽ അങ്ങനെ തനിക്ക് ഇത്രയൊക്കെ പറയാനുള്ള മാർക്കുണ്ടല്ലോ, തനിക്ക് ഇത്രയൊക്കെ പറയാനുള്ള നോക്കുന്നില്ല, ആ പൈസ പോയി നല്ല സ്ക്രീൻഷോട്ടും കൂടി കിട്ടുക. നീ അങ്ങനെ പറയല്ലേ, അങ്ങനെയാണെങ്കിൽ അവർക്കും ആയില്ലോ. ഈക്വലാ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ സംസാരിക്കുന്നു. നീ ഒരുമാതിരി എന്റെ ചുമ്മാ ജീപ്പ് കൊണ്ടുവന്ന ബൈക്കിൽ സ്റ്റേഷനിൽ ബൈക്കിൽ സ്റ്റേഷനിൽ ബൈക്കിൽ ചത്തില്ലേ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഇവന്മാർ രണ്ടുപേരും കൂടെ എന്നെ പറഞ്ഞു പറ്റി കരയുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി അവളെ പറഞ്ഞ കഴിഞ്ഞാ കിട്ടും. ഞാൻ അവളെ വെറുതായിട്ട് പറഞ്ഞു. സത്യം പറഞ്ഞ പ്രാങ്ക് ഒന്നും വേണ്ടായിരുന്നു, ഇവളെ ചൂടെ കുറ്റം പറഞ്ഞിരുന്നു, ഇവള് കരഞ്ഞു കാണിച്ചത്. ഗൈസ് അപ്പം ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെയാണ് ഗൈസ്. അപ്പൊ ഇനി എന്തായാലും കൂടുതൽ അതെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളതെന്ന് ഞാൻ മേടിച്ചിട്ട് വരാം. അപ്പൊ എല്ലാവർക്കും.